Good morning to all. Teacher, how is it? Good morning, teacher. Okay. How are you, children? Okay. I am fine. Thank you. Teacher, how are you? Can you tell me anything? Teacher, sugar, teacher, I am fine. Thank you. Okay. All of you stand up. എല്ലാവരും എണ്ണിക്കണേ. ടീച്ചർ പേര് വിളിക്കട്ടെ, എണ്ണിക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നവരുടെ പേര് ടീച്ചർ വിളിക്കട്ടെ. വിളിക്കണോ വേണ്ട? ഓക്കെ, എല്ലാവരും എണ്ണിട്ട് ഇന്നേ നമുക്ക് അസംബ്ലി ടൈമാണ്. ടീച്ചർ പറയുന്നതിന് മുന്നേ എല്ലാവരും എണ്ണിക്കണം. ഇങ്ങനെയാ നമ്മൾ അസംബ്ലിയിൽ നിൽക്കുന്നേ, അറ്റൻഷൻ ആയിട്ട് നിൽക്കണം അല്ലേ. ഓക്കെ, അടുത്ത ചെയറൊക്കെ ഉണ്ടെങ്കിൽ ചെയറൊക്കെ മാറ്റിയിട്ട് അറ്റൻഷൻ ആയിട്ട് നിന്നേ. എല്ലാവരും ടീച്ചറിനെ നോക്കി നല്ല അറ്റൻഷൻ ആയിട്ട് നല്ല കുട്ടികളായിട്ട് നിന്നേ. ഗുഡ്, എല്ലാവരും ഗുഡല്ലേയോ? അതെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് നിന്നേ. അപ്പൊ ഒരു നിമിഷം നമുക്ക് കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ നിന്നോണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്. നല്ല കുട്ടികളല്ലേ, നമ്മുടെ എൽ കെ ജിയിലെ കുട്ടികൾ എല്ലാവരും ഗുഡല്ലേ? ഗുഡാണോ ബാഡാണോ പറ? ഗുഡാണോ? യെസ്, ഗുഡാണ് അല്ലേ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് നിൽക്കണം. ഓക്കെ, ഫൈവ് ലൈൻസ് ഓഫ് എ പി ജെ. ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ ആം എ വിന്നർ, today is my day. Thank you all. Okay, ഇനി വാം അപ്പ് ആണ്, നല്ല രീതിയിൽ ചെയ്യണം. Hands up, hands down. Hands up, hands down. Hands up, hands down. One, കൈ നേരെ വെക്കണേ. One, two, three, four. One, two, three, four. Okay, all of you jump. Jump ആണ് ടീച്ചർ പറഞ്ഞത്. All of you jump. Stop. Jump. Stop. Okay. All of you clap. Stop. Clap. Stop. Okay. Clap and jump. Stop. Clap and jump. അറ്റൻഷൻ ആയിട്ട് നിന്ന്, ഇപ്പൊ ജമ്പ് ചെയ്ത് നിന്നടുത്ത് നക്ക പോയി കാണും അല്ലേ. എല്ലാരും അറ്റൻഷൻ ആയിട്ട് ഒന്ന് ടീച്ചറിനെ നോക്കി നിന്ന്, എല്ലാരും ഒരേപോലെ നന്നായിട്ട് നിന്ന്, അറ്റൻഷനായിട്ട് ടീച്ചറിനെ നോക്കി നിന്ന് നേരെ. നമ്മൾ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്തേ നമ്മളെ ഹാൻഡ്സ് ഒക്കെ നല്ല ഫ്രീ ആയിട്ട് ഇട്ട് നല്ല അറ്റൻഷൻ ആയിട്ട് നിൽക്കുമ്പോ നമ്മൾ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കരുത്, നേരെ തന്നെ നിൽക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും കൂടെ ഒരേപോലെ സേ ലൗഡ്ലി ഗുഡ് മോർണിംഗ് ടീച്ചർ പറഞ്ഞേ. Say good morning teacher. Okay, very good. Good morning to all. All of you sit down. Okay, appa ellare irunnallo le. Okay, very good. Pin endukenda ellare visheshanga teacher kekatte, ellare visheshangal okke endundu teacher ee review nokke vilikkumbale ichiri kuda nannayittu smart aayittu pettanu pettanu answer okke parayan nokkanam ketto. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എപ്പോഴും പറയണം.
കേട്ടോ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയണെങ്കിലേ നമുക്ക് അത്രത്തോളം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ രവീനൊക്കെ വിളിക്കുന്ന സമയത്ത് ടീച്ചറെ വിളിക്കുമ്പം ടീച്ചറിനെ ശ്രദ്ധിക്കണം ടീച്ചറിൻ്റെ ഫോൺ സംസാരിക്കുന്ന സമയത്ത് ടീച്ചറിനോട് ശ്രദ്ധിച്ച് ടീച്ചർ ചോദിക്കുന്നതിന് ആൻസർ പറയണം ഓക്കെ അപ്പോൾ ഇനി ഇത്തിരി കൂടെ എല്ലാവരും കൂടെ ഒന്ന് സ്മാർട്ട് ആകാനുണ്ട് അതായത് ടീച്ചർ വിളിക്കുമ്പോഴേ കുറേ കൂടുതലും ടീച്ചർ വിളിക്കുമ്പോഴേ ഗുഡ് മോർണിംഗ് ടീച്ചർ ഒക്കെ ചോദിക്കാറുണ്ട് എങ്കിലും അത്രയും പോരാ ഇതിൽ കൂടെ വരാനുണ്ട് ടീച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ തരണം ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് സ്ട്രോക്ക് എഴുതാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചർ എങ്ങനെ പറയാനാ പറഞ്ഞത് നമ്മളുടെ മൗത്ത് നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് സൗണ്ട് എന്താണ് ഓക്കെ അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം എല്ലാവരും ശ്രദ്ധിക്കണം എങ്ങനെ നമ്മൾ എഴുതുന്ന നമ്മൾ സ്ട്രോക്ക് എഴുതി അതിനുശേഷം തന്നെ എഴുതണം കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചാൽ മതി എഴുതാൻ പറ്റും നമ്മൾ ഫസ്റ്റ് പെൻസിൽ നല്ല വൃത്തിയാണ് പിടിക്കണം ഈ പെൻസിൽ നല്ല മുറുക്കി പിടിച്ചിട്ട് ടീച്ചറിൻ്റെ വീട്ടിൽ ചോക്കാണ് നിങ്ങൾ പെൻസിൽ എടുത്തതിന് ശേഷം നമ്മളെ ബുക്കിൽ എഴുതുമ്പം നല്ല മുറുക്കി പിടിച്ചു ലൈൻസ് നോക്കി നമ്മളുടെ നോട്ട്ബുക്ക് എടുക്കുക അതിനുശേഷം പുതിയ പേജ് എടുത്ത് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ആ കാണാതെ എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് എഴുതി ഒരു വെട്ട് എഴുതിയാൽ മതി പേജ് പുതിയ പേജ് എടുത്തു ഇന്നത്തെ ഡേറ്റ് ഇട്ടു ആ കാണാതെ എഴുതിയിട്ട് ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം അതിന് മുന്നേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു ആ ടീച്ചറിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പം അതായത് ഇപ്പം ഇന്നിപ്പോ ടീച്ചറിന്റെ ക്ലാസ് കണ്ടല്ലോ കണ്ടതിന് ശേഷം ടീച്ചറിന് വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ പ്രസന്റ് ടീച്ചർ ഇടണോന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കുറച്ച് പേര് ഇട്ട് ടീച്ചർ പേര് അടുത്ത ക്ലാസ്സിൽ പറയാം ആരൊക്കെ ടീച്ചറിന് തന്നേന്ന് ഗുഡ് മോർണിംഗ് അതേപോലെ പ്രസന്റ് ടീച്ചറും ഓക്കെ അപ്പൊ ഇന്ന് ചെയ്യേണ്ടതുണ്ടോ ടീച്ചറിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പം ടീച്ചറിന്റെ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇടുക പ്രസന്റ് ടീച്ചർ ഇടുക നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് ബുക്ക് എടുക്കുക ബുക്ക് എടുത്തിട്ട് കാണാതെ ടീച്ചറിന് എഴുതി അയച്ചു തരിക ഒരു വട്ടം എഴുതിയാൽ മതി കാണാതെ എഴുതുമ്പോൾ നമ്മൾ ഒരു വട്ടം എഴുതിയാൽ മതിയല്ലോ കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പൊ എന്താ വെരി ഗുഡ് അപ്പൊ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഓക്കെ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റില് നെക്സ്റ്റ് പേജ് നമ്പർ 8 പേജ് നമ്പർ 8ല് ഫിൽ ദി ഷേപ്പ് ട്രെയിനേഴ്സ് ഇൻഡിക്കേറ്റഡ് കണ്ടോ ഈ ഷേപ്സിലൊക്കെ കൊടുത്തിരിക്കുന്ന കളറിന്റെ ഇവിടെ ഫിൽ ചെയ്യണം അതാത് ഷേപ്സില് ഫില്ല് ചെയ്ത് ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം ഓക്കെ ഇവിടെ ഒരു ട്രെയിൻ ആണ് കേട്ടോ അപ്പൊ ഈ കളേഴ്സ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കളേഴ്സ് ഇതില് ഫില്ല് ചെയ്തിട്ട് ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം ഓക്കെ ഓക്കെ വെരി ഗുഡ് അപ്പൊ നമ്മള് ജി കെ മൊത്തം പഠിച്ചിരുന്നു അല്ലേ 10 ജി കെ ടീച്ചർ പഠിപ്പിച്ചിരുന്നു അപ്പം ഗൂഗിൾ മീറ്റിൽ ടീച്ചർ ചോദിക്കും എല്ലാവരും നന്നായിട്ട് ജി കെ പറയണം
ഓക്കേ ജിക്കെ നന്നായിട്ട് പറയണം എല്ലാവരും നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പറയാൻ വേണം കേട്ടോ അപ്പോൾ ടീച്ചർ ഇപ്പോ ഒന്നും കൂടി ഒന്ന് പറയാം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പഠിച്ച എല്ലാ ജിക്കെയും കൂടെ ഒരുമിച്ച് ടീച്ചർ പറയാണ് ആർ യു റെഡി ആർക്കൊരു ഉത്സാഹമില്ല ഓൾ ഓഫ് യു സ്റ്റാൻഡ് സിറ്റ് ഡൗൺ എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്തേ ഓക്കേ വെരി നൈസ് ഓക്കേ ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കേ അപ്പൊ നമുക്ക് ജി കെ പറയാം ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ദേർ ഇൻ ഇന്ത്യ ആൻസർ 28 നെയിം ഓഫ് നാഷണൽ സോങ് വന്ദേ മാതരം Who wrote the national anthem? Rabindranath Tagore. Okay. How many legs does a butterfly have? Butterfly ke itra legs unda? Yes, 6 legs. Okay. Next, which is the tallest animal on the earth? Giraffe. Okay, next, which part of human skeleton protect our brain? Answer is skull. Skull. Okay, name the holy book of Christian. Bible. Say all of it, Bible. Okay, how many colors are there in the Olympics rings? Five colors. How many colors? Five colors. Okay. How many legs does a ant has? And in itra legs under? Six. Okay. Which reptiles move slow on the land? Tortoise. Answer is tortoise. Okay. ഇത്രയും പത്ത് ജി കെ നന്നായിട്ട് എല്ലാവരും പഠിക്കണം ടീച്ചർ ഗൂഗിൾ മീറ്റിൽ ചോദിക്കും എല്ലാവരും ആൻസർ പറയണം കേട്ടോ നല്ല മിടുക്കരായിട്ട് നിന്ന് ആൻസർ പറയണം എല്ലാവരും കേട്ടോ നല്ല കുട്ടികളായിട്ട് നിന്ന് പറയണം എല്ലാവരും ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഇന്ന് നമ്മളുടെ ജി കെ ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന ഇത്ര പത്ത് ജി കെ ആണ് ടീച്ചർ ചോദിക്കുന്നത് ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് അടുത്ത നെക്സ്റ്റ് 3 ജി കെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ Which is the national tree of India? നമ്മളുടെ ഇന്ത്യയുടെ നാഷണൽ ട്രീ ബനിയൻ ട്രീ എന്താണ് ആൻസർ ബനിയൻ ട്രീ ഓക്കെ ബനിയൻ ട്രീ നെക്സ്റ്റ് വാട്ട് കളർ ഈസ് യുവർ സ്കൈ സ്കൈന്റെ കളർ എന്താ നമ്മൾ പഠിച്ചതാ യെസ് ബ്ലൂ സ്കൈ അല്ലേ നമ്മൾ ബ്ലൂ സ്കൈ പഠിച്ചില്ലേ ആ അപ്പൊ എന്താണ് സ്കൈയുടെ കളർ ബ്ലൂ സേ ഓൾ ഓഫ് യു ബ്ലൂ ഓക്കെ നെക്സ്റ്റ് വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരള ആ നമ്മുടെ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ഷൊർണൂർ ആൻസർ ഈസ് ഷൊർണൂർ എല്ലാവരും ഒന്ന് പറഞ്ഞ ടീച്ചറിനോടൊപ്പം ഷൊർണൂർ ഓക്കെ അപ്പം ഏതൊക്കെയാണ് Which is the national tree of India? Banyan tree. Banyan tree. Which is the national tree of India? Banyan tree. Okay. Next. What color is your sky? Blue. What color is your sky? Blue. ബ്ലൂ സ്കൈ നമ്മൾ പഠിച്ചതാ അല്ലേ ഓക്കെ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരള ഷൊർണൂർ ആൻസർ ഈസ് ഷൊർണൂർ ഓക്കെ ഓൾസ് ക്ലിയർ ഓക്കെ അപ്പൊ ഇത് മൂന്ന് നമ്മൾ ഇന്ന് പഠിച്ച ജി കെ ആണ് ഇന്ന് പഠിപ്പിച്ചതാണ് ടീച്ചർ ടീച്ചർ ചോദിക്കുന്നത് പത്ത് ജി കെ ആണ് അല്ലേ നമ്മൾ ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ദേർ ഇൻ ഇന്ത്യ തൊട്ട് വിച്ച് റെപ്റ്റൈൽസ് മൂവ് സ്ലോ ഓൺ ദ ലാൻഡ് അവിടെ വരെയാണ് ടീച്ചർ ഗൂഗിൾ മീറ്റിൽ ചോദിക്കുന്നത് എല്ലാവരും നല്ലോണം ആ പത്ത് ജി കെ നല്ല വൃത്തിയാണ് എല്ലാവരും പഠിച്ചുവെച്ചേക്കണം കേട്ടോ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇംഗ്ലീഷില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത് നമുക്കൊന്ന് പറയാം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഓക്കെ എല്ലാവരും റെഡിയാണോ ആര് റെഡി
ഓക്കേ അപ്പോൾ നമുക്ക് പറയാം റെഡ് ആപ്പിൾ ബ്ലൂ സ്കൈ ഓറഞ്ച് പംകിൻ യെല്ലോ ബനാന ഗ്രീൻ ലീഫ് പർപ്പിൾ ബ്രിഞ്ചർ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എ ഫോർ ആപ്പിൾ പഠിച്ചു ഇല്ലേ എ ഫോർ ആപ്പിൾ സോ ഓൾ ഓഫ് യു എ ഫോർ ആപ്പിൾ എ ഫോർ ആൻഡ് എ ഫോർ ding dang dong ding
ding dang dong, ding dang dong. Okay, mukar ini macam siapa? Mukar ini macam siapa? Teacher je, but teacher nak buat apa? Okay. Are you sleeping? Are you sleeping, brother John? Brother John, morning bells are ringing. Morning bells are ringing. Ding dang dong, ding dang dong. Okay, good, good, good. Parthi ke aariyam? Ida ay maariyam na rakka? Teacher na, naala party ke piche reaction gan chile da. अरे यार अरे लारे पढ़ के पिचर ने ओके वेरी गुड ऑल ऑफ यू सिट डाउन अब हम नमले मैक्स ला नमले इन दिके कारिंग ना इन्हों पढ़ चुके वन मिनट ओके लम पर यार वो टीचर नोड़ा हाँ नमले बिगम स्मॉल हम पढ़ चुले बिगम तो ना वॉल्ड स्मॉल इंदा ना शिव्ड Wallet. Elephant is big. Elephant is that? Big. Calf is small. Calf is that? Small. Dog is big. Puppy is small. Okay. Next. Sheep is big. Sheep is that? Big. Lamb is small. Lamb is small. Okay. Next, long. Long is that? Neelam koodiyathu. Nammude blue whale is long. Blue whale is that? Long. Goldfish is short. Goldfish is that? Short. पढ़ने टीचरों ने पहले रिएक्शन करने से पढ़ने ब्लू वेलीज लॉन्ग गोल्ड फिशेस शॉर्ट ओके नेक्स्ट इंदा ना ड्रमस्टिक्स आर लॉन्ग ड्रमस्टिक्स इंदा ना लॉन्ग आना ब्रिंजल इंदा ना शॉर्ट आने लग नोकी है नोकी किचन में ले पॉइंट टीचर बाग में ले आना हमें इटला वेजिटेबल नमले ड्रमस्टिक्स हम ब्रिंजल और तो जो नोक ने जो अन्ना आरे तो नोक किया ना ओके नोक ने अगर डाला इंडे नमले डर इंडे हैंडल आटा उन्हें ले ड्रमस्टिक हम उन्हें ले ब्रिंजल में चिते ए डाने लॉन्ग है ए डाने शॉर्ट है ना नोक का किता अपन ड्रमस्टिक्स आ लॉन्ग ब्रिंजल इज शॉर्ट बैट इज लॉन्ग बैट इंदा ना लॉन्ग नमले बॉक्स इज Short. Boxing dana short dana. Okay. Okay. Next is namla tall. Tall. Tall and dana uyiran koodiyathu. Namla teacher paathu namla giraffe inde neck le long neck aanu giraffe ne le. Tallest animal aanu. Endu giraffe. Yes. Ostrich is tall. Ostrich endana namla kokkinekkalu tall aanu uyiram undu le kokki. Short. Next, our coconut tree is tall. Coconut tree, that na tall. Our umbrella good there. Rose plant is short. Rose plant, that na short. Our little girl, man, le. Okay. Next, giraffe is tall. Giraffe, that na giraffe tall. Our little fox, that na short. This teacher, parayi, but teacher, no, good. Let's parayi, na, get off. Next नमले heavy and light heavy इंदा ना weight उल्लद अदा इधर far उल्लद heavy far गोरी इधर light इले नमले इंदे क्या पढ़ चाहे heavy bag नमले दा school इकोंडे इंदा bag इले नमले notebook text pencil book pencil box पिना इंदे क्या lunch box water bottle எல்லாம் அவளை வாட்டர் போட்டில் வாட்டரம்டை நம்ச்சி வைச்சிட்டானிலே இருக்கும்மா நல்லா heavyான heavy bag அதே சமே நம்மல அது எல்லாம் எடுத்து மாட்டி முக்கடுத்து எல்லாம் பொருத்தடுத்து வைச்சிட்டு bag எடுத்து என்தான lightானிலே அப்பா heavy bag அவளவுக்கு இசே heavy bag light book நம்மல்தான் book நீங்கள் இப்பா கோஸ்திவிடுந்த
ബുക്ക് ഒന്ന് എല്ലാവരും കയ്യിൽ ഒന്ന് എടുത്ത് നോക്കേ. ലൈറ്റ് എന്താണ്? ലൈറ്റ് ആണല്ലേ, വെയിറ്റ് ഇല്ല. ആ ഓക്കേ. ഹെവി എലിഫന്റ്, എലിഫന്റ് എന്താണ്? ഹെവി ആണ് അല്ലേ. എലിഫന്റ് ഹെവി, ഹെവി എലിഫന്റ്. ലൈറ്റ് ആൻഡ്, ആൻഡ് എന്താണ്? ലൈറ്റ് ആണ്. എലിഫന്റ് ഹെവിയും ആൻഡ് ലൈറ്റും ആണ് അല്ലേ. നെക്സ്റ്റ് ഹെവി ട്രോളി ബാഗ്. നമ്മുടെ ബാഗ്, ട്രോളി ബാഗ് എന്താണ്? ഹെവി ആണ്. ലൈറ്റ് ലഞ്ച് ബോക്സ്, ലഞ്ച് ബോക്സ് എന്താണ്? ലൈറ്റ് ആണ്, ഭാരം കുറവാണ്. നെക്സ്റ്റ് ഹെവി ജാക്ക് ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട് എന്താണ്? ഹെവി ആണ്, വെയിറ്റ് ആണ്. ലൈറ്റ് ഓറഞ്ച്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മോർ ആൻഡ് ലെസ്. ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് മോർ ആൻഡ് ലെസ്. ഓക്കെ, മോറും ലെസ്സും ആണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. മോർ ലെസ്, മോർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട്. ലെസ് കുറച്ച്. മോർ എന്ന് വെച്ചെന്താ? ഒരുപാട്, കുറേ. ലെസ് കുറച്ച്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ടീച്ചറെ പേജ് നമ്പർ 52 കാണാമോ? പേജ് നമ്പർ 52. മോർ ലെസ്, ഓൾ ഓഫ് യു സേ മോർ ലെസ്, മോർ ലെസ്, മോർ ലെസ്. ഓക്കെ, ടീച്ചർ പറഞ്ഞു മോർ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, ലെസ് എന്താണ്? കുറച്ചേ ഉള്ളൂ. അപ്പൊ ടീച്ചർ പിക്ചർ ക്ലിയർ ആണോ? നോക്കേ, എന്താണ്ടേ ഇവിടെ മോർ ഫ്രൂട്ട്സ് ഉണ്ട്. അവരവരുടെ ടെക്സ്റ്റിൽ നോക്കിയാലും മതി കേട്ടോ, ഫ്രൂട്ട്സിന്റെ പിക്ചർ കാണാവോ എല്ലാവർക്കും അവരവരുടെ ടെക്സ്റ്റില്. ആ ഫസ്റ്റ് പിക്ചർ നോക്കേ, മോർ ഫ്രൂട്ട്സ്, അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്? ലെസ് ഫ്രൂട്ട്സ്, അവിടെ ലെസ് ആണ്, ഫ്രൂട്ട്സ് എന്താണ്? കുറവാണ്. കണ്ടോ പിക്ചർ രണ്ടും കണ്ടോ? മോർ ഫ്രൂട്ട്സ്, ലെസ് ഫ്രൂട്ട്സ്. നെക്സ്റ്റ് നോക്കേ, രണ്ട് ജാറിലായിട്ട് ബോൾസ് ഉണ്ട്, കണ്ടോ? അപ്പൊ നോക്കേ അതിൽ എവിടെയാണ് മോർ ബോൾസ് എന്ന് നോക്കേ, കൂടുതൽ ബോൾസ് ചെയ്തില്ലോ. ആ ഫസ്റ്റ് കാണുന്നതിലാണ് അല്ലേ, സെക്കൻഡില് ലെസ് ബോൾസ്, കുറവാണ് അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കേ, രണ്ട് ഗ്ലാസ്സിൽ ജ്യൂസ് ഉണ്ട്, അത് അവരവരുടെ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ടീച്ചറിന് ഒന്ന് പറഞ്ഞു തന്നേ, അതിൽ ഏതിലാണ് മോർ ജ്യൂസ് എന്നൊന്ന് പറഞ്ഞു തന്നേ. ഫസ്റ്റ് കാണുന്ന ഗ്ലാസ്സിലാണോ സെക്കൻഡ് കാണുന്ന ഗ്ലാസ്സിലാണോ മോർ ജ്യൂസ്? ആ ഫസ്റ്റ് കാണുന്ന ഗ്ലാസ്സിലാണ് മോർ ജ്യൂസ്, സെക്കൻഡ് ഗ്ലാസ്സിൽ എന്താണ്? ലെസ്, കുറവാണ്. ഓക്കെ, അപ്പൊ ടീച്ചർ എന്താ പഠിപ്പിച്ചത്? മോർ ലെസ്, അവരവരുടെ ടെക്സ്റ്റിൽ നോക്കുമ്പോ മനസ്സിലാവും, ടീച്ചറിന്റെ ഇതിൽ ക്ലിയർ കാണില്ല കേട്ടോ. അപ്പൊ എന്താണ് മോർ ലെസ്? മോർ ലെസ്, മോർ എന്താണെന്നൊന്ന് പറഞ്ഞേ, ഒരുപാട് അല്ലേ, കുറെ അധികം ഉണ്ട്. മോർ ലെസ് എന്താണ്? കുറച്ച്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ടീച്ചർ പഠിപ്പിച്ചത് എന്തൊക്കെയാണ്? മോർ ഫ്രൂട്ട്സ്, ഓൾ ഓഫ് യു സേ മോർ ഫ്രൂട്ട്സ്, അവരവരുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ അതി കേട്ടോ കാണാം. ആ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, തൊട്ട് അടുത്ത പിക്ചറിലോ ലെസ് ഫ്രൂട്ട്സ്, അവിടെ കുറവാണ് അല്ലേ. അപ്പൊ കൂടുതലുള്ളടുത്ത് മോർ ഫ്രൂട്ട്സ് എന്ന് പറയാം, നമ്മൾ കുറച്ചുണ്ടെങ്കിൽ എന്താ പറയുക, ലെസ് ഫ്രൂട്ട്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയ മോർ ബോൾസ്, ആ ജാറിൽ നിറച്ചുണ്ട്, ഒരുപാട് ബോൾസ് ഉണ്ട്. നെക്സ്റ്റിലുണ്ട് ലെസ് ബോൾസ്, അടുത്ത ജാറിൽ എന്താണ്? കുറച്ച് ബോൾസേ ഉള്ളൂ. നെക്സ്റ്റ് ഗ്ലാസ്സിൽ നിറച്ച് ജ്യൂസ് ഉണ്ട്, അപ്പൊ എത്ര നമ്മൾ പറയാ മോർ ജ്യൂസ്. ഒരു ഗ്ലാസ്സിലാണെങ്കിലോ ആ കുറച്ചേ ഉള്ളൂ, അപ്പൊ എന്താ നമ്മൾ പറയും? ലെസ് ജ്യൂസ്. ഓക്കെ, അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവരുന്ന വാട്ടർ ബോട്ടിൽ, ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടില് നമുക്ക് നിറച്ച് വെള്ളം എടുത്ത്, ആ ബോട്ടിൽ നിറയെ വെള്ളം എടുത്തിട്ട് അടച്ചു, നോക്കണേ ക്ലാസ് എൻ്റെ, അപ്പൊ ആ വാട്ടർ മോർ ആണോ ലെസ് ആണോ? മോർ വാട്ടർ അല്ലേ. പിന്നെന്താ ചെയ്യണ്ടേ?
ഉണ്ടാവും. കുറേ വെള്ളം ഓരോ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കാം. ഒരു കുറച്ച് ഭാഗം വെച്ചതിനെ എന്താ നമുക്ക് പറയാം, ലെസ് വാട്ടർ എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മോർ എന്താണ്? ഒരുപാടുള്ളതിനെ നമ്മൾ മോർ പറയും, കുറച്ചുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ലെസ് എന്ന് പറയും അല്ലേ. കിച്ചനോട് പോന്ന് പറഞ്ഞേ, ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? മോർ. എന്താണ് മോർ? കുറച്ചാണെങ്കിലോ? ലെസ്. ഓക്കെ, കുറച്ചാണെങ്കിൽ നമ്മൾ എന്താ പറയും? ലെസ്. ഓക്കെ, ഓൾസ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് നമ്മുടെ ഈ വേഴ്സ് പേജ് നമ്പർ 71 നമ്മൾ മൈ പേജ് അല്ലേ, അതായത് കുറച്ച് പേരെ കൂടെ ടീച്ചറിന് ആ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അയച്ചു തരാനുണ്ട് കേട്ടോ. അവിടെ ടീച്ചർ പറഞ്ഞത് നിങ്ങളുടെ പേജാണത്, നിങ്ങളുടെ ഫോട്ടോ അവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ബോയ് ആണെങ്കിൽ ബോയ്ക്ക് ഒരു ടിക്കറ്റ് ഇടുക, ഗേൾ ആണെങ്കിൽ ഗേളിന് ഒരു ടിക്കറ്റ് അയച്ചു തരാൻ ടീച്ചർ പറഞ്ഞായിരുന്നു കേട്ടോ. അതിന് കുറച്ച് പേരുടെ ടീച്ചറിന് ആ പിക്ചർ ഒട്ടിച്ചത് കിട്ടിയിട്ടില്ല, എല്ലാവരും ഒന്ന് അയച്ചു തരണേ, മറന്നു പോരുത് കേട്ടോ. ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് പേജ് നമ്പർ 72 കണ്ടോ, മൈ ബോഡിയാണ്. എന്താണ് മൈ ബോഡി? കണ്ടോ എല്ലാരും? അത് ബോയാണോ ഗേളിന്റെ ആണോ പിക്ചർ? ആ ഒരു ബോയിന്റെ പിക്ചർ ആണ് അല്ലേ, ഒരു ബോയ് ആണ് അല്ലേ, കാണാമോ എല്ലാവർക്കും? ഒരു ബോയുടെ പിക്ചർ ആണ് അല്ലേ. അപ്പൊ ടീച്ചർ പറഞ്ഞു തരാം, എല്ലാരും കണ്ടല്ലോ പിക്ചർ, കണ്ടോ പിക്ചർ, കണ്ടല്ലോ എല്ലാരും. ഓക്കെ, കണ്ടോ എല്ലാരും പിക്ചർ കണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ആ അപ്പൊ നമ്മള് ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന മൈ ബോഡി ആണ് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെ പാർട്സ് ഉണ്ടെന്നാണ്, ഏതൊക്കെ നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്നാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ ഇതെന്താണ്. ആ ഹെഡ്, ഓൾ ഓഫ് യു സേ ഹെഡ്. ഹെഡ്, ഫോർ ഹെഡ്. ഇവിടെ എന്താ നമ്മൾ ഇവിടെ പറയുന്നത്? എന്താണ് ഫോർ ഹെഡ്? ഹെഡ്, ഫോർ ഹെഡ്. ഐ, എന്താണ് ഐ? ഇയർ, ഒന്ന് തൊട്ട് കാണിച്ചല്ലേ ഇയർ. ഒരു കാര്യം ചെയ്യ്, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പറയാം, ടീച്ചർ കാണിക്കുന്ന പോലെ കാണിക്കണം. ഹെഡ്, ഫോർ ഹെഡ്, ഐ, ഇയർ, നോസ്, മൗത്ത്. മൗത്ത് ഒന്ന് ഓപ്പൺ ചെയ്തില്ല, ആ മൗത്ത്. ഓക്കെ, നെക്ക്, നെക്ക് ഉണ്ടോ? നെക്ക്, നെക്ക്. ഓക്കെ, ഷോൾഡർ, ഷോൾഡർ കണ്ടോ? ഷോൾഡർ. ഓക്കെ, ചെസ്റ്റ്, ചെസ്റ്റ്. ഹാൻഡ്, ഹാൻഡ്. സ്റ്റോമക്ക്, സ്റ്റോമക്ക്. ഓക്കെ, ഫിംഗേഴ്സ്, ഫിംഗേഴ്സ് കണ്ടോ? ഫിംഗേഴ്സ്. ഓക്കെ, ഇനി ടീച്ചർ പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, നോക്കിയാൽ മതി എല്ലാവരും, കണ്ടോ നമ്മളുടെ നീ, കണ്ടോ കാൽമുട്ടിനാണ് നമ്മൾ നീ എന്ന് പറയുന്നത്. നീ, ലെഗ്, കാലല്ലേ, ലെഗ്. നെക്സ്റ്റ് എന്താണ്? ഫൂട്ട്, ഫൂട്ട്, പാദം. ടോസ്, ടോസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ മൈ ബോഡിയാണ് പറഞ്ഞത്. ഓൾഫീസ് ഇടാം, ഹെഡ് ടീച്ചറോട് ഇപ്പൊ പറഞ്ഞോ, ഹെഡ്, ഫോർ ഹെഡ്, ഐ, ഇയർ, നോസ്,
mouth, neck, shoulder, chest, stomach, hand, knee, leg, foot, toe. Okay, clear aayo? My body aanu teacher padipichathu ketto. My body pendakke nammal padichathu parne head, forehead, eye, ear, nose, mouth, neck, shoulder, hand, stomach, fingers, pinne nammalde leg, knee, foot and toes. Okay, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ദിസ് ഈസ് മൈ നോസ്. ഇത് എന്റെ നോസ് ആണ്. ഐ ഹാവ് വൺ നോസ് അല്ലേ? എനിക്ക് എത്ര നോസ് ഉണ്ട്? വൺ നോസ്. എല്ലാരും ഒന്ന് പറഞ്ഞു തൊട്ട് കാണിച്ചേ. ദിസ് ഈസ് മൈ നോസ്. ഐ ഹാവ് വൺ നോസ്. ദിസ് ഈസ് മൈ നോസ്. ഇതാണ് എന്റെ നോസ്. എനിക്ക് എത്ര നോസ് ഉണ്ട്? വൺ. ദിസ് ഈസ് മൈ നോസ്. ഐ ഹാവ് വൺ നോസ്. Okay, next one. Okay, this is my eyes. I have two eyes. This is my eyes. I have two eyes. This is my ear. I have two ears. Ethra ear undu namakku? Two. Okay, manasilayi ellarkkum. I have one nose too. Smell. നമുക്ക് നോസ് എന്താണ്? സ്മെല് ആണ് അല്ലേ? ഐ സോ ടു സീ, കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, ഇയർ എന്താണ്? ഇയർ ടു ഹിയർ, കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നെന്താ മൈ ബോഡി പഠിച്ചു അല്ലേ? മൈ ബോഡി പഠിച്ചല്ലോ എല്ലാരും. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഹെഡ്, forehead, eye, ear, nose, mouth, neck, shoulder, hand, fingers, stomach, knee, leg, foot and toes. ഇതെല്ലാം നമ്മൾ പിക്ചറിൽ നോക്കിയാൽ മതി കേട്ടോ, അപ്പൊ കാണാൻ പറ്റും. അപ്പൊ ഒരു ഫൈവ് ടൈംസ് ഇതെല്ലാരും ഒന്ന് റീഡ് ചെയ്യണേ കേട്ടോ. ആ പിക്ചർ നോക്കിയിട്ടൊന്ന് പറയണം. അമ്മ പറഞ്ഞു തരുമ്പോ അമ്മയുടെ കൂടെ ആ പിക്ചർ നോക്കിയിട്ടൊന്ന് പറയണം എല്ലാരും കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് തൊട്ടിട്ട് പറയണം. ഒരു ഫൈവ് ടൈംസ് പിക്ചർ നോക്കി പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ബോഡി ടച്ച് ചെയ്ത് ഹെഡ്, ഫോർഹെഡ് എല്ലാരും ഒന്ന് പറയണം. ഓക്കെ, എല്ലാരും പറയണോ? അപ്പൊ ഇന്ന് ടീച്ചറിന് എന്താണ്? ഇന്ന് ടീച്ചറിന് പിന്നെ കാണാതെ എഴുതി ടീച്ചറിന് എല്ലാരും സെൻഡ് ചെയ്ത് തരണം. സെൻഡ് ചെയ്ത് തരുമല്ലോ. ഓക്കെ അല്ലേ എല്ലാരും? അപ്പൊ നന്നായിട്ട് പഠിക്കണം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാരും നന്നായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ ജി കെ, 10 ജി കെ ഉണ്ട്. ജി കെ ഒക്കെ നന്നായിട്ട് എല്ലാരും പഠിച്ചു വെക്കണം. നമ്മളുടെ റൈം അറിയാവുന്ന ഒരു ടീച്ചറെ പ്രസന്റ് ചെയ്ത് തരണം. ആർ യു സ്ലീപ്പിംഗ്? ആക്ഷൻ ഒക്കെ കാണിച്ചു, നന്നായിട്ട് ആക്ഷൻ കാണിച്ചു വേണം പ്രസന്റ് ചെയ്യാൻ. ചുമ്മാ പാടിയ പോലെ ആക്ഷൻ കാണിച്ചിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. നല്ല ക്ലാപ്പ് ആർക്കൊക്കെ കിട്ടും എന്ന് നോക്കട്ടെ ടീച്ചർ കേട്ടോ. നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നവർക്ക് നല്ല ബിഗ് ക്ലാപ്പ് ആയിരിക്കും തരുന്നത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. വെൻ ദേർസ് നോ മോർ ഹോപ്പ് ഈസ് ലെഫ്റ്റ് ഇൻ മീ, ഐ കാൻ സീ വാട്ട് കംസ് മൈ വേ.